നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഒരെണ്ണം കൂടി മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. വിജയകുമാർ പിന്നെ ഈ പണി ഔട്ടില്ല. ഈ പണി ഞാൻ നിർത്തും. ദേ നോക്കി. ഈ സുന്ദരിക്കുട്ടിയാണ് കക്ഷി, മധുശ്രീ. എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം. ഏതേ കുട്ടി? മധുശ്രീ. മധുശ്രീ എന്നാ പേര്. നല്ല ഒന്നാന്തരം ബിസിനസ് കുടുംബം. കളരിക്കൽ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? കളരിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശിവൻകുട്ടിയുടെ ഒരേ ഒരു മകൾ. ഓ, ഒരുപാട് ലോകപരിചയവും ഒരുപാട് പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള കുട്ടിയാ. സിവിൽ സർവീസ് വരെ പഠിച്ച് പാസ്സായതാ, അതായത് കളക്ടർ പരീക്ഷ. എന്നിട്ട് വീടും കുടുംബവുമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ അത്? വീട്ടുകാരെ നോക്കാനും മറ്റും തടസ്സം ഉണ്ടാകുമെന്ന് വന്നപ്പോ മധുശ്രീ അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് തിരികെ പോന്നു. ഇപ്പൊ ഉദ്യോഗവും ഇല്ല, പത്രാസും ഇല്ല, എന്നാലും പഠിപ്പ് അവിടെ തന്നെ ഉണ്ടേ. അങ്ങനെ കുടുംബസ്നേഹമുള്ള കുട്ടികൾ. രാഘവേട്ട, ഈ ഫോട്ടോ നോക്കി. എനിക്ക് കാണണ്ട ഭാമേ. വിഷ്ണു, 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 ഉറപ്പിച്ചോ. ഇത് എന്നെ സത്യഭാമയുടെ മരുമകള്. അത് പിന്നെ സത്യാമേ, വിഷ്ണുമോനൊന്ന് കാണുക പോലും ചെയ്യാതെ. വിഷ്ണുമോൻ കാണണ്ട, കണ്ടത്രയും തൃപ്തിയായി, സന്തോഷം. ഞാൻ കാണാത്തൊരു പെൺകുട്ടിയെ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന മകനാവൻ. എന്നിട്ടും സത്യഭാമ അവളെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിച്ചു. ഭാമേ, അന്യർക്ക് മുമ്പിൽ വേണ്ടാത്തൊന്നും വളമണ്ട. അന്യർക്കെന്നല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഈ കാര്യം. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് നേരത്തെ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. നിന്റെ ഇഷ്ടം നടക്കാൻ. ഡാ, അമാവാസി വരെ സമയം തന്നു, പിന്നെ എന്തായടാ? അമ്മ എപ്പോഴും ഇരിക്കടാ. ബെലോട്ട് പിടിച്ച് കെട്ടിക്കാൻ നോക്കത്തില്ലല്ലോ, നീറാണല്ലേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.